ഇതിയുടെ പാരന്റിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു അധ്യാപിക ഷീബ ബിജു. ഇന്ന് നമ്മുടെ ചിന്ത വളരെ വ്യത്യസ്തമായ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. കൊറോണ വൈറസ് പടർന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ലോക്ക്ഡൗൺ, അതായത് പ്രതിരോധ കാലഘട്ടം, കുട്ടികൾക്ക് നൽകിയ നന്മയുടെ വസന്തത്തിൻ്റെ പാഠങ്ങളിലൂടെയാണ് നമ്മുടെ ചിന്ത ഇന്ന് നീങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കുഞ്ഞുങ്ങളുണ്ടായ സ്വഭാവ രൂപീകരണത്തിലെ ഒരു മാറ്റമാണ്. അതായത് അവർ പ്രകൃതിയിലേക്ക് മടങ്ങി. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് തന്നെ കുട്ടി മണ്ണിൻ്റെ മണമുള്ളവനായി മാറുക എന്നതാണ് അർത്ഥം. ഇത്തരത്തിൽ അനുകമ്പയും സ്നേഹമുള്ളവരായി മാറാൻ കുഞ്ഞുങ്ങൾ മണ്ണിൻ്റെ മണമുള്ള മക്കളായി മാറുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് ലോക്ക്ഡൗൺ നൽകിയത്. വെറുതെ ഇരുന്ന സമയങ്ങളിൽ എത്രയെത്ര കുട്ടികളാണ് പാരൻസുമായി ചേർന്ന് ഗ്രോ ബാഗിലും ടെറസിലും പച്ചക്കറി കൃഷി തുടങ്ങിയത്. മണ്ണിലും ഗ്രോ ബാഗിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നന്മയുടെ വിത്തുകൾ പാകി പുതുവസന്തം വിരിയിച്ചു. ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് മുള പൊട്ടി വരുന്നത് കാത്ത് പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നത് മനോഹരമായൊരു കാഴ്ചയായിരുന്നു. മാത്രമല്ല, മുളച്ച ചെടികളിലെ ഇലയിൽ നിന്ന് പ്രാണികളും പുഴുക്കളും നീക്കിക്കളഞ്ഞ് അത് വളരുന്നത് കാത്തിരുന്ന കാണാൻ ക്ഷമയോടെ അവർ ഇരുന്നു. ഇതും ലോക്ക്ഡൗണിൻ്റെ നേട്ടമാണ്. അവർ നട്ട ചെടികളിൽ ആദ്യ ഫലങ്ങൾ മുള പൊട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു. എങ്ങനെയെന്നല്ലേ, ഇടശ്ശേരി കവിതയിലെ കുട്ടൻ ആദ്യമായൊരു പനിനീർ ചെടി നട്ടിട്ട് അതിൽ ആദ്യത്തെ പനിനീർ പൂ വന്നപ്പോൾ അവനൊരു പൂമൊട്ടിനെ പോലെ വികസിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും സന്തോഷം കൊണ്ട് ചുവന്നു. ചില ബുദ്ധിമുട്ടുകൾ തരുന്നത് വലിയ സന്തോഷങ്ങളായിരിക്കും എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ ഈ ലോക്ക്ഡൗൺ കാലഘട്ടം നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചു. മണ്ണിൽ കനകം വിളയിക്കുന്ന കർഷകൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കാർഷിക സംസ്കാരത്തിൻ്റെ പ്രചാരകരായി അടുത്ത തലമുറ മാറാൻ ഈ കാലഘട്ടം നമ്മെ സഹായിച്ചു എന്ന് കുഞ്ഞുങ്ങൾക്ക് നാം പറഞ്ഞു കൊടുക്കുക. ഈ ബാലപാഠങ്ങൾ അവർക്ക് ജീവിതത്തിലെ ആദ്യ പാഠങ്ങളായി മാറട്ടെ. ഇങ്ങനെ മണ്ണിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങളായി മണ്ണിൽ കനകം വിളയിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കാൻ നമ്മെ സഹായിച്ച ഈ പ്രതിരോധ കാലഘട്ടത്തെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട്, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ഒരു പുതിയ സ്നേഹ സന്ദേശവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദിയോടെ, സ്നേഹത്തോടെ, കരുതലോടെ ഷീബ ബിജു. വീടുകളിൽ സുരക്ഷിതരായിരിക്കും.